എങ്ങോട്ടാ കുരിപ്പ് രാവിലെ തന്നെ നമ്മുടെ ലൈബ്രറിയിലൊന്ന് പോകണം. ഇന്ന് നമ്മുടെ സഹകരണ കൂട്ടത്തിൻ്റെ കുറച്ച് പ്ലാനിങ് ഉണ്ട്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരെയല്ലേ, ഓ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യദിനം വരെയാണല്ലേ. സോ സ്കൂളിലും കോളേജിലും വഴിയോരത്തും പിള്ളേർക്ക് ലഡു വാങ്ങിച്ചു കൊടുക്കണ്ടേ. സോ അതിൻ്റെ പിരിവ് ഇപ്പോൾ തുടങ്ങിയാലേ അപ്പോഴേക്കും ഇതിൽ കിട്ടത്തുള്ളൂ. പോരാത്തതിന് വരുന്ന വഴിക്ക് ശ്രീകൃഷ്ണ സ്വീറ്റ് ഹൗസിൽ ഓർഡറും കൂടി പ്ലേസ് ചെയ്യണം. എടാ നീ വല്ല ക്യാഷ് ഇറക്കുന്നുണ്ടോ? ഓ ലഡു വാങ്ങിക്കാം. എന്നാ 1000 രൂപയുണ്ട്. 1000 രൂപയെ നീ റിച്ചാണല്ല. 10 രൂപയ്ക്ക് ലഡു വാങ്ങിച്ചാൽ മതി. 10 രൂപയ്ക്ക് ലഡുവാ. അപ്പോൾ ബാക്കി 990 രൂപ വരുമ്പോൾ നീ ബിവറേജ് പോയി ക്യൂ നിന്നിട്ടേ ജവാന് സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള നടപടി തുടങ്ങി. ആ സമയത്ത് നെട്ടോട്ട് ഓടേണ്ടി വരും. ഒരുത്തൻ്റെ കയ്യിലൊരു തുള്ളി പോലും എടുക്കാനുണ്ടാവില്ല. ഓ സ്റ്റോക്ക് എടുത്ത് വെക്കണല്ലേ പറഞ്ഞവരെ, അതും ശരിയാണല്ലോ. ഓക്കെ ഞാനായിട്ട് അല്ല അല്ലെങ്കിൽ പിന്നെ ലഡു വാങ്ങിക്കണ്ട. 10 രൂപയ്ക്ക് ടച്ചിങ് അച്ചാറ് വാങ്ങിക്കാമല്ലോ. ഓരോ ദിവസം സ്റ്റോക്ക് ചെയ്ത് വെക്കാമല്ലോ. ആ പറഞ്ഞ പോലെ നീ ഇപ്പം ഇനി 10 രൂപയ്ക്ക് ലഡു വാങ്ങിക്കാൻ നിൽക്കണം. ഇനി കുറച്ച് അച്ചാറൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക, അത് ഇനി അതിൻ്റെ ആവശ്യം വരും. വീട്ടുകാർ തിരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ പൂരെ തെറിയായിരിക്കും. സി നിതിനാണ് കൊറോണ ധവാൻ എന്ന സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. സിനിമ പേര് പറയുന്ന പോലെ ഇവനെ കുറിച്ചിട്ടാണ് പടം. കൊറോണ സമയത്ത് ഉണ്ടാകുന്ന ഒരുതരം എന്താ പറയുക, വിഭ്രാന്തി ഉണ്ടല്ലോ നമുക്ക് കുടിക്കാതെ ഇരിക്കുമ്പോൾ. ഐ മീൻ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ ആ സമയത്ത്. കടകൾ പോയിട്ട് ബിവറേജ് പോലും തുറന്നില്ല. അപ്പോൾ ആ സമയത്ത് കുടിയന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി, സാധനം എവിടെ നിന്ന് കിട്ടും, സാധനം എവിടെ നിന്ന് ഒപ്പിക്കും, അതിൻ്റെ ഒരു കോമഡിക് വേർഷനാണ് കൊറോണ ധവാൻ. ലുക്മൺ അവറാൻ നവസനായിട്ട് കണ്ട പടം സുലേഖ മനസ്സിലായിരുന്നു. അത്യാവശ്യം നല്ല നല്ല പാട്ടുകളും നല്ല രസം നല്ലൊരു വൈബുള്ളൊരു പടമായിരുന്നു സുലേഖ മനസ്സിൽ. ലുക്മൺ അവറാൻ്റെ കഴിവുകളെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് എലാബറേഷൻ കൊടുക്കാൻ നല്ലൊരു സിനിമയായിരുന്നു സുലേഖ മനസ്സിൽ. എന്നാ അടുത്ത പടം വന്നിരിക്കുകയാണ് കൊറോണ ധവാൻ. ഈ ഒരു പേര് കേട്ടാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. കൊറോണ ധവാൻ, കൊറോണ കൊറോണ വൈറസ്, ധവാൻ ഉദ്ദേശിക്കുന്നത് ജവാൻ എന്ന് പറയുന്ന ഒരു പെഗ് ഐ മീൻ ഒരു കുപ്പിയുടെ പേരിന് റൈമിംഗ് ആയിട്ട് ഇട്ടുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ബ്രാൻഡില്ല ധവാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡില്ല ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. കാരണം ഈ കുപ്പിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ അല്ല പേരിട്ട് കഴിഞ്ഞാൽ കൊറോണ ജവാൻ ഇട്ട് കഴിഞ്ഞാൽ ജവാൻ എന്ന് ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ പോലെയാവും. സോ അതുകൊണ്ടായിരിക്കാം ധവാൻ ഇട്ടിട്ടുണ്ടാവാം. സി നിതിനാണ് ഡയറക്ടർ. എന്നാ കക്ഷി എനിക്ക് തോന്നിയത് കുടിയന്മാരെ ഭയങ്കര ബഹുമാനമുള്ള കക്ഷിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പടം ഡയറക്റ്റ് ചെയ്തത്. പിന്നെ കുടിയന്മാർക്ക് പറ്റിയ ഒരു പടമാണ്. കുടിയന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്തി കാണിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഒരു പടം അവർക്കേ കാണാൻ കഴിയത്തുള്ളൂ. കുടിയന്മാരല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ രസം മനസ്സിലാവത്തില്ല. എസ്പെഷ്യലി വിമൻ, അവർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് തേങ്ങയാണെന്ന് ചോദിക്കത്തുള്ളൂ. ബട്ട് ഞാൻ അധികം കുടിക്കാത്തൊരു കക്ഷിയാണ്. എന്നിരുന്നാലും എനിക്ക് ഈ കുടിയന്മാരുടെ വികാരം ഏകദേശം ഒന്ന് മനസ്സിലാക്കാം. സോ കൊറോണ സമയത്ത് അവർ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് അവർ അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരു സമയത്ത് ലഹരി എന്താ പറയുക അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഒരു ഒരു നിശ്ചിത സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കിക് ഫീലിങ് അത് എളുപ്പമല്ല. സോ അതിനൊരു കോമഡിക്ക് രീതിയിൽ കാണിച്ചിട്ടേ ഉള്ളൂ പടം. അതിനൊരു കാരണമായിട്ട് കാണിക്കുന്നതാണ് വിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. ലുക്മൺ അവർ അവതരിപ്പിക്കുന്ന വിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ കക്ഷിയുടെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി തലേ ദിവസം ഒരു പാർട്ടിക്ക് വെള്ളമടി പാർട്ടിക്ക് വേണ്ടി കുറച്ച് ധവാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അത് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ പെങ്ങൾ ഒളിച്ചോടി പോവുകയാണ്. ആ ദിവസം രാത്രി തന്നെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ അപ്പോൾ തന്നെ ടി വിയിൽ വാർത്ത വരികയാണ് നാളെ മുതൽ ലോക്ക്ഡൗൺ. അപ്പോൾ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി കക്ഷിയിൽ കുപ്പി പൊട്ടിക്കാത്ത കുപ്പി വിനോട് കയറി ഇരിക്കുന്നുണ്ട്. ബിവറേജ് ആണെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പൂട്ടുകയും ചെയ്തു. ഇനി ഒരു തുള്ളി കിട്ടണമെങ്കിൽ ഇവൻ്റെ അടുത്ത് തന്നെ പോകണം. ഇവനാണെങ്കിൽ ഒട്ടും കൊടുക്കതുമില്ല. എന്താ പറയുക ഒരു നല്ല വില കിട്ടട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിനു. അങ്ങനെ വില കിട്ടി വില കിട്ടി വില കിട്ടി അവസാനം 5000 രൂപ ഒരു കുപ്പിക്ക് വരെ എത്തുമ്പോൾ കക്ഷിയത് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. സോ കഥ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൊറോണയെ സംബന്ധമായിട്ട് ചില കോമഡി രംഗങ്ങളുണ്ട്. അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയതാണ് അത്യാവശ്യം യൂട്യൂബിൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. നമ്മുടെ പോലീസുകാർ എന്താ പറയുക കൂട്ടം കൂടി നിൽക്കുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡ്രോണിനെ പറത്തുന്ന ഒരു രംഗം. ഈ സിനിമ അതുപോലെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസാനം
ആ ഒരു കാവ്യമുണ്ട് എടുത്ത് കാവ്യമുണ്ട് തല തലങ്ങനെ മറച്ചിട്ട് ഓടുന്ന കക്ഷി അണ്ട് റോഡിന് ഇടിച്ച് വീഴ്ത്തുന്നുണ്ട്. കല്ല് വെച്ചിട്ടാണോ മടൽ വെച്ചിട്ടാണോ എന്ന് ഓർമ്മയില്ല. അങ്ങനെ ഇടിച്ച് വീഴുന്ന ഒരു രംഗമുണ്ട് ആ സിനിമയിൽ. അത് നല്ല കോമഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ അത് ഇതുപോലത്തെ ചില ചില കോമഡികൾ അവിടെ ഇവിടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് പടം കണ്ടിരിക്കാൻ തോന്നുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വല്ല മോറൽ സ്റ്റോറിയോ അല്ലെങ്കിൽ പ്രേമോ റൊമാൻസോ അല്ലെങ്കിൽ ആക്ഷനോ ഡ്രാമയോ അങ്ങനെയൊന്നും പടത്തിനില്ല. ഈ കുട്ടിയന്മാരെ ചുറ്റിപ്പറ്റിയിട്ടാണ്, ഈ ഒരു 30-31 കുപ്പി പിന്നോട്ട് കയറിയുണ്ട് അതിനും ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മൊത്തം നടക്കുന്നത്. ക്ലൈമാക്സ് എസ്പെഷ്യലി വിനുവിനെ തേച്ചിട്ട് പോകുന്ന ഒരു കാമുകിയും കൂടിയുണ്ട്. അതിൻ്റെ റീസണും കൂടി നരേഷൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് തേച്ചിട്ട് പോകുന്നതെന്നുള്ളത്. ഈ രണ്ട് രംഗങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അത്യാവശ്യം ചിരിച്ചത്. സോ ആൻഡ് രണ്ട് മണിക്കൂറോ 1.5 മണിക്കൂർ സംതിങ് പടമുണ്ട്. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പിടിച്ചേക്കാൻ പറ്റുമെന്നുള്ള പടം മൊത്തം കാണാനായിട്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു തരം സെൻസെക്സ് ഗ്രാഫ് പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നും മടക്കും, പിന്നെ എന്തെങ്കിലും കോമഡി രംഗം വരുമ്പോൾ ഇരിക്കാൻ തോന്നും, പിന്നെ വീണ്ടും മടക്കും. അങ്ങനെയാണ് ഒരു വിവരം, സ്ട്രെയിറ്റ് ലൈനിലല്ല സാധനം പോകുന്നത്. ബട്ട് എനിവേ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അത്ര വലിയ ബോറൊന്നുമല്ല, എന്താ പറയുക, വലിയ ഫ്ലോപ്പൊന്നും പറയാനും പറ്റത്തില്ല. തിയേറ്ററിൽ പോയി കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ കൂട്ടുകാരും കൂട്ടി കണ്ടിരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഒരു വീക്കെൻഡ് മൂവി ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ കൊറോണ ധവൻ. ഇതിൽ രുക്മാൻ അവരൻ മാത്രമേ ഉള്ളത്. കോമഡിയൊക്കെ ആയിട്ട് ജോണി ആൻ്റണിയുണ്ട്, കക്ഷിയുടെ ഒരു എക്സൈസ് ഓഫീസർ റോളാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഋഷാദ് അലി ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്നുണ്ട്. കക്ഷിയുടെയും റോൾ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ശ്രീനാഥ് ബാസിയുടെ റോള് ഒരു കോമാണിയെ പോലെ കണ്ടപ്പോൾ ഒരു തരം ബോറ് തോന്നി. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പോലെ ശ്രീനാഥ് ബാസി അത്യാവശ്യം എന്താ പറയുക, സ്ട്രോങ് ഒരു ആക്ടറാണ്, സ്ട്രോങ് ക്യാരക്ടറുള്ളൊരു രക്ഷയാണ്. അതുപോലെ പെട്ടെന്ന് ചൂടാവുന്ന ഒരു രക്ഷി രക്ഷയ്ക്ക് പറ്റിയ റോള് സീരിയസ് റോൾസാണ്. ഒരു കോമഡി ആയിട്ടുള്ള റോൾ എടുത്തപ്പോൾ എനിക്ക് തോന്നിപ്പോയി, വേണ്ടായിരുന്നു ഒന്ന് തോന്നിപ്പോയി. എനിക്ക് തോന്നുന്ന ആ റീസെൻറ്റ് ഇവൻറ്റ്സ് കാരണമാണ് തോന്നുന്നത് കക്ഷിയെ ചുറ്റിപ്പറ്റി അതൊരു തോന്നൽ വരാൻ കാരണം. അതർവൈസ് പടം മിസ് ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ഫ്ലോപ്പ്. സോ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. കൊറോണ ധവാൻ ചില